നമസ്കാരം. ഈസ്റ്റേൺ ഓണം സ്പെഷ്യൽ രുചിഭേദത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ട് തന്നെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഓണാശംസകൾ എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് ഞാൻ നേരുകയാണ്. ഓണത്തിൻ്റെ ആഘോഷം തിമിർത്ത് നടക്കുന്ന ഈ വേളയിൽ നിങ്ങളോടൊപ്പം ഒരല്പനേരം ഒരു രുചി വിഭവവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഓണം നമുക്കറിയാം, സാധാരണ രുചിയുടെ കാലമാണ്, സ്വാദിൻ്റെ കാലമാണ്. ധാരാളം തരത്തിലുള്ള സ്വാദിഷ്ടമായിട്ടുള്ള ആഹാരങ്ങൾ രുചിക്കുന്ന കാലം. ഓണത്തിന് ഓണസദ്യ കൂട്ടുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു വിഭവമുണ്ട്, ഏറ്റവും രുചിയുള്ള ഒരു വിഭവം, പായസം. കടല പായസത്തിന് വേണ്ട ചേരുവകൾ എന്താണെന്നും അറിയാമല്ലോ. കടല, തേങ്ങാപ്പാൽ, ശർക്കര പാവ് കാച്ചിയത്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഏലക്കായി, പിന്നെ ആവശ്യത്തിന് നെയ്. ആക്ച്വലി തേങ്ങാപ്പാൽ എടുത്ത് വെക്കുമ്പോൾ അത് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ ആയിട്ട് വേർതിരിച്ച് വെക്കണം. സാധാരണ തേങ്ങാപ്പാലിലും വയ്ക്കാറുണ്ട്, പശുമ്പാലിലും വയ്ക്കാറുണ്ട്. പക്ഷേ എപ്പോഴും തേങ്ങാപ്പാലിൽ വയ്ക്കുന്നതാണ് പായസം. ആ പായസം, ചില പായസങ്ങൾ തേങ്ങാപ്പാലിൽ മാത്രമേ വയ്ക്കാവുള്ളൂ, അതാണ് കുറേ കൂടെ രുചി ഉണ്ടാക്കുന്നത്. നമുക്ക് പായസത്തിലേക്ക് കടക്കാം. ആദ്യം ഒരു വെസൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എത്രയാണ് പായസം ഉണ്ടാക്കേണ്ടത് അതിന് പരിമിതമായിട്ടുള്ള ഒരു പാത്രം ചൂടാക്കാൻ വയ്ക്കുക. എന്നിട്ട് നെയ്, നെയ്യിട്ട് നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ വേഗിച്ച് ഉടച്ച് വച്ചിരിക്കുന്ന കടല ഇതിലിട്ട് നെയ്യിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. സാധാരണ കടല പായസം വയ്ക്കുമ്പം തീരെ അങ്ങോട്ട് ഉടഞ്ഞ് പരിപ്പ് ശരിക്കും അങ്ങനെ വെന്ത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ കുടിക്കാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കടല പായസം കഴിക്കുമ്പോൾ ഇങ്ങനെ നാവിൽ തട്ടി ഒന്ന് ഒന്ന് ചവച്ച് അരച്ച് കഴിക്കാനായിട്ടുള്ള ഒരു രീതിയിൽ വേണം അതിൻ്റെ ഇത് സെറ്റ് ചെയ്യാനായിട്ട്. ശരിക്കും നെയ്യിൽ നന്നായിട്ട് അത് മൂപ്പ് അത് കൂടുതലാകണ്ട, എന്നിരുന്നാലും അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ നെയ്യിലൊന്ന് വരട്ടിയെടുക്കുമ്പോഴത്തേക്ക് കടലയ്ക്ക് ഒരു നെയ്യുടെ ഒരു സ്മെല്ലും, നെയ്യ് ഇതിനകത്തങ്ങ് ശരിക്കും മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കടലയുടെ നെയ്യ് അങ്ങ് പിടിക്കുക ചെയ്യുന്നത്. ആദ്യം വേവിച്ച് വേവിച്ചിട്ട് എത്രയാണ് ആവശ്യം, ഇപ്പം ഒരു ഒരു കിലോ ഒക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കിലോ ശർക്കര, ഒരു അര കിലോ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കിലോ ശർക്കര. പക്ഷേ കാരണം ശർക്കര അതിൽ ഒന്ന് കൂടി നിന്നാൽ മാത്രമേ മധുരം, പിന്നെ മധുരം നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാലെല്ലാം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മധുരം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങാപ്പാലിൻ്റെ അളവ് കൂടും. പക്ഷേ അളവ് കൂടുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പായസം ഇങ്ങനെ വെള്ളം പോലെ ആയിപ്പോവും, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ കല്യാണത്തിന് ഒക്കെ ആണെങ്കിൽ തന്നെയും സദ്യക്ക് കടല പായസം തരുമ്പോൾ അത് തീരെ ഇങ്ങനെ വെള്ളം മാതിരി ആവില്ല, കുറച്ചിങ്ങനെ ഒരു ഒരു കുഴമ്പ് പരുവത്തിലാണ് അവർ ഒഴിച്ചു തരുന്നത്. അല്ലേ, വീട്ടിൽ വയ്ക്കുന്നതായാലും ഞങ്ങൾ അങ്ങനെയാണ്. എന്നാൽ മാത്രമേ അത് ഇലയിലൊക്കെ പ്രത്യേകിച്ച് പായസം ഇലയിൽ കഴിക്കുന്നതാണ് സുഖം.
കടല റെഡിയായി കഴിഞ്ഞു. ഇനി ശർക്കര പാവ് കാച്ചി വച്ചിരിക്കുന്നതിനെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കും. എപ്പോഴും ശർക്കര പായസത്തിലേക്കോ അല്ലെങ്കിൽ ഏത് കൂട്ടിലൂടെയോ ഇടുമ്പോഴേക്കും ശർക്കര ഒന്നോടുകൂടിയാണ് ഇട്ട് അതിലിട്ട് പിന്നെ അതിനെ ഉടയ്ക്കാൻ ശ്രമിക്കരുത്. എപ്പോഴും പ്രത്യേകമായിട്ട് പാവ് കാച്ചി അരിച്ചൊഴിക്കുക, കാരണം നിറയെ കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞതായി ശർക്കര. അപ്പോൾ അത് കാരണം അരിച്ചു വച്ചിരിക്കുന്ന ശർക്കരയാണ്. അധികമായി പോലും നമുക്കൊരു അളവിന് കൂടുതലും കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കുറയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറയ്ക്കാനായിട്ട് നിറയെ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചൊഴിച്ചിരിക്കും, അപ്പോഴേക്കും ഈ പായസത്തിൻ്റെ ആ ഒരു മിക്സ് അങ്ങ് മാറിപ്പോവും, വെള്ളം പോലെ ആയിപ്പോവും. അപ്പം അതുകൊണ്ട് എത്ര മധുരം ഇല്ലെങ്കിൽ എത്രയാണ് ആവശ്യമെന്ന് വെച്ചിട്ട് ആവശ്യത്തിന് ഒഴിക്കുക. എന്നിട്ട് ശർക്കരയിൽ ഇത് കുറച്ച് നേരം കിടന്ന് ഈ കടല ഒന്ന് പിന്നെ ഇനി വേവില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇത് ഉടച്ച് ആദ്യം വേവിച്ച് ഉടച്ചിടുന്നത്. ശർക്കര ഇതിലേക്ക് പകർത്തി കഴിഞ്ഞു. എന്നിട്ട് ശർക്കരയിൽ കിടന്ന് കടല അതിൽ ആ ശർക്കരയായിട്ട് ഒന്ന് പിടിക്കണം. എപ്പോഴും നമ്മൾ ശർക്കര പാവ് കാച്ചി ഒഴിക്കുമ്പോഴത്തേക്കും പിന്നെ ഏതൊരു ഇതാണെന്നുണ്ടെങ്കിലും പിന്നെ വേഗില്ല. അതാണ് ശർക്കരയുടെ ഒരു ഭയങ്കര ശക്തി എന്ന് പറയുന്നത്. ശർക്കര ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇട്ട് വേവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകുന്നല്ലാണ്ട് സാധനങ്ങൾ വേവില്ല. അതാണ് അതുകൊണ്ട് തന്നെ ഇതിനെ നേരത്തെ ഉടച്ച് വേവിച്ച് ഉടച്ചിടുന്നത്. ശർക്കരയും കടലയും നെയ്യും എല്ലാം കൂടെ ഒന്നൊരു ആ ഒരു മിശ്രിതം നല്ല ഒരു ടൈറ്റ് ആയിട്ടൊന്ന് വരുമ്പോഴേക്കാണ് നമ്മൾ ഈ പാലെല്ലാം ആഡ് ചെയ്യുന്നത്. വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ്. പ്രത്യേകിച്ച് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ സദ്യയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഈ സ്റ്റൗവോ ഗ്യാസോ ഒന്നും ഉണ്ടായിരുന്നില്ല. രണ്ട് അടുപ്പിൽ പല ഇനം കറികളാണ് ഒരു ദിവസം വയ്ക്കേണ്ടത്. അപ്പോൾ പണ്ടുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ മൂന്നും നാലും ഇനം പായസമൊക്കെ ആയിരിക്കും തിരുവോണ ദിവസങ്ങളോ അല്ലെങ്കിൽ ഓണ ദിവസങ്ങളിലൊക്കെ വയ്ക്കുന്നത്. നമ്മൾ അതെല്ലാം ഒന്ന് ചുരുക്കി ജോലി ഒന്ന് ചുരുക്കാൻ വേണ്ടിയിട്ട് പായസത്തിൻ്റെ എണ്ണം വരെ കുറച്ച് ചിലപ്പോൾ ഒന്ന് വച്ചാലായി. പിന്നെ ഈ പറഞ്ഞ മാതിരി ഉണ്ടാക്കാനൊക്കെ ആയിട്ടുള്ള ഒരു മടി കാരണം എല്ലാം ഇൻസ്റ്റൻറ്റ് സാധനങ്ങളിലേക്ക് നമ്മൾ അഭയം പ്രാപിച്ചു. ഒന്ന് നന്നായിട്ട് കടല വേവിച്ച് ഇളക്കി 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 കയ്യൊക്കെ കഴച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ. എൻ്റെ അമ്മയും അമ്മൂമ്മയുടെ അമ്മൂമ്മയൊക്കെ എപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ എന്താ കടല പായസം എന്ന് പറഞ്ഞാൽ വിത്തിൻ ഷോർട്ട് ടൈമാണ് കടല പായസം റെഡി വരുന്നത്. കാരണം എല്ലാം നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരിതുണ്ട്. പിന്നെ പലരും തേങ്ങ തിരുമാൻ തന്നെ പ്രത്യേക സംഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനെ പാല് തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് എഗെയിൻ മിക്സിയിലേക്ക് ഇടുക. പണ്ടങ്ങനെ ആയിരുന്നില്ല. പിഴിഞ്ഞ് കൈ മൊത്തം അങ്ങ് പോകും. ഒരു പായസം വയ്ക്കുന്നതോടുകൂടി കൈയുടെ അവസ്ഥകൾ മാറുന്നുള്ളൊരു അവസ്ഥയായിരുന്നു പണ്ട്. നമ്മുടെ കടല ശരിക്കും ശർക്കര കൂടായി ഒന്ന് റെഡിയായി വരികയാണ്. ഇനി നമുക്ക് ഇത് ശരിക്കും തേങ്ങയുടെ രണ്ടാം പാലാണ്. നമുക്കിവിടെ മൂന്നാം പാലിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം ഇത് വളരെ കുറച്ച് സാധനം, വളരെ കുറച്ച് പരിപ്പും കുറച്ച് ശർക്കരയും ഇട്ട് ഞാൻ കുറച്ച് സാധനമാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ടാം പാല് ഒഴിക്കുകയാണ്. വറ്റിക്കുമ്പം അതിനൊരു പ്രത്യേക പായസത്തിനൊരു പ്രത്യേക ഒരു രുചി കുറച്ചും കൂടെ അധികമാവും. എന്നിട്ട് നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കുന്നതിന് പകരം, വെള്ളം വച്ച് ഇതൊക്കെ വേവിക്കുന്നതിന് പകരം എല്ലാം ഈ തേങ്ങാപ്പാലിലും ഒറിജിനൽ പശുപാലിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പായസത്തിൻ്റെ രുചി ചില്ലറയൊന്നും ആയിരിക്കില്ല. ഇതിനെ തേങ്ങാപ്പാലിൽ തേങ്ങാപ്പാലിൻ്റെ മൂന്നാം പാലോ അല്ലെങ്കിൽ രണ്ടാം പാലിലോ
ഇത് നിറച്ച് അതിലേക്ക് ഒഴിച്ച് പിന്നെയും ഈ കടല കടല പിന്നെ വേഗത്തൊന്നുമില്ല കാരണം ശർക്കരയിൽ ഓൾറെഡി അത് മിക്സ്ഡ് ആയത് കാരണം എന്നാലും ഇതിനെ ഒന്ന് വറ്റിക്കാനൊന്ന് ശ്രമിക്കുക ഇതിൽ കിടന്നിങ്ങനെ തിളക്കണം തിളച്ച് 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 അങ്ങ് ഇതങ്ങ് ഏതാണ്ട് നമ്മളിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാൽ രണ്ടാം തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വറ്റി ഒരു ഗ്ലാസ്സിലേക്ക് വരണം അതാണ് അതിൻ്റെ ഒരു അളവ് ഒരു കാൽഭാഗമോ അരഭാഗമോ ഇത് വറ്റി വരണം എന്നിട്ട് വേണം നമ്മുടെ ഒന്നാം പാല് ഒന്നാം പാലെന്ന് പറയുന്നത് ആദ്യം തേങ്ങ പിഴിഞ്ഞിട്ട് ആദ്യം പിഴിഞ്ഞ് വയ്ക്കുന്നതാണ് ഒന്നാം പാല് രണ്ടാം പാലും അതായത് വെള്ളം വെച്ചിട്ട് ഉപയോഗിക്കുന്ന രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ ആണെങ്കിൽ ഇത് തിളച്ച് തിളച്ച് മറിഞ്ഞ് ഇത് ശരിക്കും ഒന്ന് വറ്റിക്കാനായിട്ട് എടുക്കാം എന്നിട്ട് നമ്മൾ ഏതാണ്ട് ഈ സാധനം അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കുന്നതിന് തൊട്ട് മുൻപായിട്ടൊന്ന് പാലൊഴിച്ച് ജസ്റ്റ് ഒന്ന് തിളക്കി ജസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് തിളക്കുമ്പോഴത്തേക്കും വാങ്ങി വയ്ക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പാല് പിരിഞ്ഞ് 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 ഇരിക്കുന്നതായിട്ട് തോന്നും പായസത്തിൽ ഏറ്റവും സ്വാദേറിയ ഒരു പായസമാണ് കടല പായസം പക്ഷേ ഈ കക്ഷി വലിയൊരു സംഭവം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വയറങ്ങോട്ട് പെരുപ്പിക്കും അതാ പ്രോബ്ലം കടല എല്ലാവർക്കും പിടിക്കില്ല അതാണ് ഈ കടല പായസം എനിക്കാണെങ്കിൽ കടല പായസം വളരെ ഇഷ്ടമാണ് ഞാൻ എനിക്ക് പക്ഷേ ഇഷ്ടം ഈ പാൽപ്പായസമാണ് എപ്പോഴും പാൽപ്പായസത്തിനോടാണ് കൂടുതൽ താല്പര്യം ശർക്കരയൊക്കെ ഒരു കുറഞ്ഞ ഒരു ഇപ്പം നമ്മൾ ഇലയിൽ ഒഴിക്കുകയാണെങ്കിൽ ആ ഒരു ഒരു സ്പൂൺ അതാണ് എൻ്റെ ഒരു ഇത് പാൽപ്പായസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിറയെ നിറയെ കഴിക്കും കാരണം ശർക്കര എവിടെയൊക്കെയോ ഒന്ന് മത്ത് പിടിക്കുന്ന പോലെ തോന്നും കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ശർക്കര എപ്പോഴും ഇങ്ങനെ നമ്മളങ്ങ് മത്ത് പിടിപ്പിക്കും മധുരം ഏറിയിട്ടാണത് അപ്പം ഈ പായസം വയ്ക്കലുകൾ എന്ന് പറയുന്നത് ഇത് പൊതുവേ പുതുമയുള്ള കാര്യങ്ങളൊന്നുമല്ല പ്രത്യേകിച്ച് കടല പായസം എന്നൊക്കെ പറയുന്നത് കേരളീയർ വച്ച് വച്ച് തഴമ്പിച്ച പായസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാനുള്ളൊരു ചാൻസസ് നിറയെ ഉണ്ട് പക്ഷേ ഈ ഇതിൻ്റെ ഒരു വിശേഷത അല്ല ഞാൻ പറയുന്നത് പൊതുവേ ഈ ഓണ ദിവസങ്ങളിൽ നമ്മൾ പാചകം ചെയ്യുമ്പോഴും നമ്മുടെ ശ്രദ്ധ മൊത്തം ടി വിയിലായിരിക്കും അവിടെ എന്ത് പ്രോഗ്രാം നടക്കുന്നു അപ്പോൾ ചിലപ്പോൾ നമ്മൾ അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ തന്നെയും പകുതി ശ്രദ്ധ ടി വിയിലേക്കായിരിക്കും ഒന്ന് ഉറക്കമൊക്കെ ഇടാൻ പറയും കാണാൻ പറ്റില്ലല്ലോ ഒന്ന് ഉറക്കമായിട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് പാട്ടെങ്കിലും കേൾക്കാം ഇല്ലെങ്കിൽ അവരുടെ സംസാരമെങ്കിലും കേൾക്കാം പല ഇൻ്റർവ്യൂസൊക്കെ നടക്കുന്നതായിരിക്കും അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ അത് പാടില്ല പ്രത്യേകിച്ച് പായസം വയ്ക്കുന്ന അവസരങ്ങളിൽ ഒന്ന് ശ്രദ്ധ മാറിപ്പോയാൽ ഇതെല്ലാം കൂടെ കയറി അങ്ങോട്ട് പിടിക്കും പിടിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും ഒരു കരിഞ്ഞ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പായസം മൊത്തം അങ്ങ് അതങ്ങ് കാരണം പെട്ടെന്ന് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല ഇതിലേക്ക് എല്ലാ ഒന്നാമതെ തേങ്ങാപ്പാലിലായാലും മറ്റേ പാലിലാണെങ്കിലും ഒന്ന് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ പായസത്തിന് മൊത്തം ഒരു കരിഞ്ഞതിൻ്റെ സ്മെല്ലായിരിക്കും ഏതാണ്ട് നേരത്തെ രണ്ടാം പാൽ ഒഴിച്ചത് വറ്റി നമ്മുടെ കടലയോട് ചേർന്ന് ഒന്നാം പാലിന് തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇത് ഒന്ന് സെറ്റായിട്ടുണ്ട് അതിൻ്റെ മധുരവും കടലയ്ക്ക് നെയ്യും എല്ലാം കൂടെ ആയി ഒന്ന് സെറ്റായിട്ടുണ്ട് രണ്ടാം തേങ്ങയുടെ രണ്ടാം പാൽ നന്നായിട്ട് ഒഴിച്ച് വന്ന് അതിനൊന്ന് കറക്റ്റ് വറ്റിച്ച് വച്ചിരിക്കുകയാണ് ഇനി ആവശ്യത്തിന് ഒന്നാം പാൽ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് തിള ജസ്റ്റ് ഒന്ന് വരുമ്പോഴത്തേക്ക് തന്നെ അതിനെ ഒന്ന് വാങ്ങി വയ്ക്കുക സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു സംഭവം പക്ഷെ ഇത് ചെയ്തെടുക്കാനാണ് പണ്ട് ഈ അടപ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴാണ് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കവറിൽ അടയൊക്കെ കിട്ടുന്നത് പണ്ട് അങ്ങനെയല്ല ഇലയിൽ അട ഉണ്ടാക്കി പിന്നെ അടയെ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ ആൾക്കാർ അടപ്രഥമനൊക്കെ അത്രയും പ്രയാസപ്പെട്ടാണ് നമുക്കൊരു മധുരം തന്നുകൊണ്ടിരുന്നത് പഴയ ആൾക്കാർ ഇപ്പോൾ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് ഞൊടിയിടയിൽ തന്നെ കടല പായസം റെഡി
ഇതിപ്പം വെള്ള ശർക്കരയാണ്. നമ്മൾ അധികം ഒന്നും വഴറ്റിയിട്ടില്ല. അതൊക്കെ കൊണ്ടാണ് കറുത്ത കടല പായസം കഴിക്കാനാണ് കുറച്ചും കൂടെ രുചി. ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പുമൊക്കെ വറുത്ത് നെയ്യിൽ വറുത്ത് ഇതിലിടുക എന്നുള്ളൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. ഞാനിത് മാറ്റി വയ്ക്കുകയാണ്. പായസം വച്ചു, ഒരു വീട്ടിൽ പായസം വച്ചു എന്ന് എങ്ങനെ മനസ്സിലാക്കും? അതിൻ്റെ സ്വാദേറിയ മണത്തിൽ കൂടെയാണ്. ആ മണം വരുമ്പോഴേക്കും നമുക്ക് സ്വാദ് അറിയാണ്ട് വന്നു പോകും. ഈ സ്വാദിനെ നമുക്ക് നമ്മളിടുന്ന ഒരു സാധനമുണ്ട്, ഏലക്കായ. ഏലക്കായ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ പൊടിച്ച്, ഏലക്കായ പൊട്ടിച്ച് പൊടിച്ച് വെക്കണം. കാരണം ചിലർക്ക് മൊത്തത്തിൽ ഏലക്കായ അല്ലെങ്കിൽ ഏലക്കായയുടെ തോടിടുമ്പോഴത്തേക്കും പായസം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ഇറിറ്റേഷനാണ്. അത് നമ്മൾ തോടെന്തായാലും ചവച്ച് ചിലർ കഴിക്കില്ല, തുപ്പാനായിട്ടുള്ള. അപ്പം പലപ്പോഴും ഇങ്ങനെ ചിലപ്പോൾ പബ്ലിക്കിൻ്റെ ഇടയിലൊക്കെ ഇരുന്ന് പായസം കുടിക്കുന്ന ഒരു അവസരത്തിൽ സ്പിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് നമുക്കത് വളരെ മോശമാണ്. അപ്പോൾ അത് കാരണം ഏലക്ക പൊടിച്ചിട്ട് ഏലക്കയുടെ അകത്തുള്ള ആ ഏലക്കയുടെ കുരു നന്നായിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ഇടുക. ഏലക്ക നമ്മളിതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഇപ്പോഴാണ് ശരിക്കും പായസം വച്ചതിൻ്റെ സ്മെല്ല് വരുന്നത്. എന്നിട്ട് വറുത്ത് വച്ചിരിക്കുന്ന ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം കൂടെ ഇതിലങ്ങ് മിക്സ് ചെയ്യുക. പക്ഷേ നമ്മളെ വീട്ടിൽ സദ്യയൊക്കെ കൂടുമ്പോഴത്തേക്ക് ധാരാളം പേര് കാണും. വീട്ടിലെ അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. അപ്പം നിറയെ വയ്ക്കേണ്ട ഒരു അവസരം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കടല പായസം റെഡി ആയിട്ടുണ്ട്. ഞാനിതിനെ ഒരു ഡിഷിലേക്ക് മാറ്റും. ഇതാണ് ഈ ഓണത്തിന് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് ഞാൻ സമ്മാനിക്കുന്ന എൻ്റെ രുചിയേറിയ പായസം.